പരിക്ക് മാറി ട്രാക്കിലേക്ക് തിരിച്ചെത്താനുള്ള കഠിനശ്രമത്തിലാണ് മലയാളിയും ഇന്ത്യയുടെ ഒളിമ്പിക്സ് മെഡൽ പ്രതീക്ഷയുമായ ജിൻസൺ ജോൺസൺ. അമേരിക്കയിൽ പരിശീലനത്തിനിടെ പരിക്കേറ്റ ജിൻസൺ ജോൺസൺ ഇപ്പോൾ മുംബൈയിൽ ചികിത്സയിലാണ്. വെള്ളത്തിലൂടെയുള്ള ഓട്ടം, പ്രാണായാമം അടക്കം യോഗമുറകൾ. 1500-800 മീറ്റർ മത്സരങ്ങളിൽ ഇന്ത്യൻ പ്രതീക്ഷയായ കോഴിക്കോട്ടുകാരൻ കഴിഞ്ഞ കുറേ ആഴ്ചകളായി മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടുത്ത വർഷം ടോക്കിയോവിൽ നടക്കുന്ന ഒളിമ്പിക്സിന് മുമ്പ് പരിശീലനത്തിനായി അമേരിക്കയിലേക്ക് പറന്നതായിരുന്നു. കൊടും തണുപ്പ് ചതിച്ചു. എനിക്ക് ആദ്യ ഇടത്തേക്കാലിൻ്റെ ടെൻഡന്, അക്കിലീസ് ടെൻഡന് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അവിടുന്ന് ട്രെയിനിങ്ങിനിടയ്ക്ക് വലത്തേക്കാലിനും കൂടി ആ വേദന വന്നു. പിന്നെ അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൈനസ് ആയിരുന്നു താപനില. ജനുവരിയിൽ ട്രാക്കിലിറങ്ങാനായേക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇന്ത്യയിൽ തന്നെ പരിശീലനം നടത്തുന്നതാണ് ജപ്പാനിലെ കാലാവസ്ഥ പരിഗണിക്കുമ്പോൾ നല്ലത്. കാലാവസ്ഥ തികച്ചും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, സ്കൂൾ നാഷണൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ പഞ്ചാബ് പോകുമ്പം അവർക്കത് പെർഫോമൻസിനെ ശരിക്കും അത് ബാധിക്കും. അതുപോലെ കാലാവസ്ഥ പ്രധാനപ്പെട്ടൊരു ഇതാണ്. പക്ഷേ ടോക്കിയോയിലെ കാലാവസ്ഥയും നമ്മളെ ഇന്ത്യയിലെ കാലാവസ്ഥ ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ അത്ലീറ്റ്സിന് അത് അഡ്വാൻറ്റേജ് ആയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ബെർലിനിൽ നടന്ന ലോക ചലഞ്ച് മീറ്റിൽ 1500 മീറ്ററിൽ സ്വന്തം പേരിലുള്ള ദേശീയ റെക്കോർഡ് തിരുത്തിയാണ് അമേരിക്കയിലേക്ക് പറന്നത്. ഒളിമ്പിക് യോഗ്യതമാർക്ക് തലനാരിഴയ്ക്കാണ് അന്ന് നഷ്ടമായത്. 1 സെക്കൻഡിൽ താഴെ സമയത്തിന് ദേശീയ കോമ്പറ്റീഷൻ ഉണ്ട് 2 എണ്ണം. ഒളിമ്പിക്സിന് മുമ്പ് ഫെഡറേഷൻ കപ്പും ഇൻറ്റർസ്റ്റേറ്റും ഉണ്ട്. അതുപോലെ പിന്നെ നല്ല കോമ്പറ്റീഷൻ കിട്ടണം, കാരണം നാഷണൽ റെക്കോർഡ് ഇനിയും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒളിമ്പിക്സിന് ക്വാളിഫൈ ആവുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യം അത് മെച്ചപ്പെടുത്തണം, പിന്നെ പഴയ ഫിറ്റ്നസ്സിലോട്ട് വരണം. കാരണം അത്ലറ്റിക്സ് എന്ന് വെച്ചാൽ ഒരു ഫുൾ ഫിറ്റ്നസ് ഇവൻ്റ് ആണ്. കൃഷ്ണപ്രസാദിനൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.